ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ നമ്മളിപ്പോഴത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടല്ലോ, സമർക്കണ്ട്. സോറി കേട്ടോ, കുറേ ഈ ഒരു കെ എൻ ഡി ഉള്ളതുകൊണ്ട് ചെറുക്കണം, നമ്മളത് മറന്നുപോയത്. അപ്പോൾ സമർക്കണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സോ പറയടാ, എന്താണ് നമ്മളിത് കാണാൻ പോകുന്നത്? റെഗിസ്ഥാൻ സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഇത് മൂന്ന് മദ്രസകളാണ്. ഓക്കെ, ഇസ്ലാമിക കാര്യങ്ങളായിട്ട് പണ്ട് തിമൂറിന്റെ ചക്രവർത്തിയുടെ കാലത്ത് മൂന്ന് മദ്രസകളായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ചരിത്രപരമായിട്ട് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആക്ച്വലി സിൽക്ക് റോഡ് അറിയാലോ, സിൽക്ക് റോഡിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു സമർക്കണ്ട് എന്ന ഒരു കാലത്ത് കേട്ടോ. ഏകദേശം 2700 വർഷം പഴക്കമുള്ള ഒരു കച്ചവട പാരമ്പര്യം ഈ ഒരു റൂട്ടിനുണ്ട്. ഇപ്പൊ ചെങ്കിസ്ഖാൻ അടക്കം ഒരുപാട് രാജാക്കന്മാർ ഇതുവഴി വന്നിട്ടുണ്ട്. ഇപ്പൊ ചൈനയാണെങ്കിലും ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ റൂട്ടിലെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് എംപയർസ്, ഒരുപാട് ചക്രവർത്തിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരുപാട് വസ്തുക്കൾ ഇവിടെയുണ്ട്. ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, ഒരുപാട് മദ്രസകളുണ്ട്. അതിൽ പെടുന്ന ഒരു മൂന്ന് മദ്രസകൾ ചേരുന്ന ഒരു സംഭവമാണിത്. ഇതാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ാണ് നമ്മൾ അകത്തേക്ക് കടന്നിട്ടോ. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ തൈവാൻ എന്നൊക്കെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, ചൈനീസ് ടൂറിസ്റ്റുകളുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു പരദീസ് എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. നോക്കി, നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. താഴെയിലൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ താജ്മഹൽ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും ഈ ഒരു രാജ്യത്തിന് ഈ ഒരു മോണിമെന്റ്സ്. സോ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് എൻ്റർ ചെയ്യാൻ പോണത്. ഇവിടെയൊക്കെ മാർബിളാണ്, മാർബിളിനെ കൊണ്ടുള്ള നിലമാണ്, കണ്ടിടത്തോളം പഴയ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. സി മുഗൾ ചക്രവർത്തിമാർ അറിയാലോ, ഈ മുഗൾ ചക്രവർത്തിമാർ ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നത്. അപ്പം നമ്മൾ അവർ നിർമ്മിച്ച നിർമ്മിതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പാർക്കുകളും അതുപോലെ ഈ കളർ പാറ്റേണിലൊക്കെ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ബാബർ അടക്കം ഇവിടെ ബാബർ ചക്രവർത്തിയാണ് മുഗൾ ഡൈനാസ്റ്റി തുടങ്ങിയത്. അപ്പം ബാബർ ചക്രവർത്തിയുടെ ജന്മനാടാണിത്. ഏത്? സമർക്കണ്ട്. സമർക്കണ്ട് അല്ല, ആന്റിജൻ ആണ് ബാബർ ചക്രവർത്തി ജനിച്ചത്. ഓക്കെ, രാജ്യം ഈ രാജ്യം ഇവിടുത്തെ അമീർ എന്ന് പറയുന്ന തിമൂർ ആയിരുന്നു. അപ്പം ആന്റിജനിലെ അമീറാണ് ബാബർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്നാണ് സിൽക്ക് റോഡ് വഴി എന്ത് മുഗൾ ഡൈനാസ്റ്റി നമ്മളെ ഇന്ത്യയിലോട്ട് എത്തുന്നത്. വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ പോകേണ്ട ദൂരം മാത്രമേ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൂ കേട്ടോ, അത്രയും അടുത്താണ്. ഇവിടെ കറക്റ്റായിട്ട് ഇതിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. 1646-1660 വർഷങ്ങളിലാണ് നിർമ്മിച്ചത്. അതേ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു വെക്കും. അപ്പോൾ ഏകദേശം മനസ്സിലാകും കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. നമ്മളാണെങ്കിലും ഈ ഗൂഗിൾ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരും. അപ്പോൾ അതിന് നേരം നിങ്ങൾ തന്നെ വായിച്ചോ. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തോട് കയറേണ്ടത്. ബിഗ് ബോസ്, ടിക്കറ്റ് എടുക്കുമോ? ബിഗ് ബോസ് ഉള്ളതുകൊണ്ട് റഷ്യൻ ഭാഷ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നില്ലേ? ഇപ്പൊ നമ്മള് പാർക്കിന്റെ അതിലെ കൂടെ നടക്കുന്നത്, റൈറ്റ് സൈഡ് ആണ് ഇത്. അതുകൂടിയാണ് എൻട്രൻസ് വരുന്നത് കണ്ടോ. സ്കൂൾ വിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, ഒരുപാട് മക്കളുണ്ട്. നോക്കിയ കുഞ്ഞു മക്കൾ ഒരുപാടുണ്ട്. സ്കൂളിൽ നിന്ന് ടൂർ വന്നാണ് കേട്ടോ തോന്നുന്നത്. ഇത് തന്നെ ഇപ്പൊ കസാഖിസ്ഥാൻ അതുപോലെ കിർഗിസ്ഥാൻ അതുപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ പിള്ളേരായിട്ട് ഇവിടെ ടൂർ ഉണ്ട് ഹിസ്റ്റോറിക്കൽ ടൂർ ആയിട്ട്. ഓക്കെ, അങ്ങനത്തെ കുറെ കുട്ടികളുണ്ട് അയൽ രാജ്യത്ത് നിന്ന് തന്നെ വന്ന കുട്ടികൾ ബസ്സിലൊക്കെ. ഇവിടെ ക്യൂ ദേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസിൻ്റെ സ്പേസ്. കാസ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കാസ ടിക്കറ്റ്സ് ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തോളൂ. ബിഗ് ബോസ് ഇവൻ്റെ റഷ്യൻ ഭാഷയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഒന്ന് നോക്കുന്നത് പോലീസ് ഞാൻ നോക്കുന്നത് എന്താ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ആണല്ലോ. സി അതുപോലെ എന്തുണ്ടെങ്കിലും ഇന്നലെ പോലീസ് പിടിച്ച് വരുമ്പോൾ പോലീസ് പിടിച്ചിട്ട് നമ്മളൊന്നും കണ്ടില്ല. നമ്മൾ ഇവനോട് നമ്മൾ നീ റഷ്യൻ സംസാരിക്കുകയും ചെയ്യും. ഒരു പക്ഷേ ഇന്ത്യ നമ്മൾ പറഞ്ഞാൽ അത് ഇന്ത്യ. അപ്പോൾ അവർ പറഞ്ഞ് നോക്കിയിട്ട് വിട്ടു. പിന്നെ നമ്മളിവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. ഇപ്പോൾ ഇവൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. ഇങ്ങനെ ഒരു ഇന്ത്യൻ ഒന്നാലും കണ്ടു. 1 ലക്ഷം സോം, അതായത് $15. $15 ടിക്കറ്റ് റേറ്റിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇത് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാൾക്ക് ഒരുമിച്ചിട്ട് കയറാൻ പറ്റും. ഓക്കെ, ഹലോ ബിഗ് ബോസ്, വെള്ളം പിടിക്ക്. എന്താ ഇത്? ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പഠിപ്പിക്കലോ അവന്റെ പണി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇനി അങ്ങോട്ട് എൻട്രി ചെയ്യാനാണ് പോണത്. പിന്നെ പല സ്ഥലങ്ങളിലെ ക്യാമറ അവർ അലോ ചെയ്യില്ല, അവര് അവിടെ നിൽക്കുന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലാണ് പ്രത്യേകിച്ചും ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ എടുക്കണമെങ്കിൽ അവർക്ക് പൈസ എക്സ്ട്രാ. എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോണത് തന്നെ പ്രൊമോട്ട് ചെയ്യണം, പക്ഷെ എന്നാലും അവർക്ക് എക്സ്ട്രാ പൈസയാണ്. ഓക്കെ, ഹലോ, താങ്ക് യു. ഇപ്പോൾ നമ്മളിവിടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്.
കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അമേസിങ്. അമേസിങ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ അല്ലേ. നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് വലിയ വലിപ്പം തോന്നില്ല, പക്ഷെ നമ്മൾ ഇവിടെ വന്ന് അകത്ത് കയറി അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് എത്ര വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാകുന്നത്. മൂന്ന് മദ്രസയുള്ളത് കേട്ടോ, ഒന്ന് ഇത്, ഒന്നത്, ഒന്നത്. വാവ് വാവ്, ഇതെത്ര നിലയുണ്ട്, ഇത് ഭയങ്കര വലിപ്പമാകുന്നില്ലടാ. ഒന്ന് രണ്ട് ഒരു അഞ്ച് ആറ് നില, ഏഴ് നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടോ? ഏഴ് നില ഫ്ലാറ്റ് അതിനും കൂടുതലുണ്ടോ? ഒരു പന്ത്രണ്ട് നമുക്ക് ഉറപ്പിച്ചാലോ? അതൊരു പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ. ഓക്കെ, ഇത് ആക്ച്വലി പേർഷ്യൻ കൾച്ചറാണ്, അതുകൊണ്ട് പേർഷ്യന്റെ ആ ഒരു ഡിസൈൻ ആട്ടോ മൊത്തം പണിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മദ്രസേൻ്റെ അകത്താണ് ഇപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ അവർക്കൊന്നും നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടാണ് ഏത് രാജ്യത്തു നിന്നാണ്. അപ്പം ഞങ്ങൾ ഇന്ത്യ ആണെന്ന് പറയുമ്പം, ഓ ആ ഒരു ഫേസ് കണ്ട് അറിയാം കേട്ടോ അവർക്ക് നമ്മുടെ രാജ്യത്തോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളത്. ശരിക്കും അതൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. ഈ പലരും പറയുന്നുണ്ട് ഈ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചില രാജ്യങ്ങളിൽ ഭയങ്കര ഇതാണ്, അതുണ്ട്. അത് എക്സാക്ട്ലി യൂറോപ്യൻ കൺട്രീസിൽ, ഇപ്പോൾ യു കെയിലോ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര സംഭവമാണ് ചിന്തിക്കുമ്പോൾ നമ്മളെ അവർ ആ ഒരു ലെവലിലേ കാണും. നമ്മളെ നാട്ടിൽ പണ്ട് വന്നിട്ട് എങ്ങനെ നമ്മൾ അടിമളാക്കി പോയിട്ടില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ. പക്ഷേ ഇതേപോലത്തെ ചില കൺട്രീസ് ഉണ്ട്, ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ഒരു പ്രൗഡാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നമ്മൾ പോയാൽ മതി. ആസ് യൂഷ്വൽ നമ്മളിവിടെ കയറുമ്പോൾ നമുക്കിവിടെ സുവനീർ ഷോപ്പായിട്ടുള്ളത്, അത് എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സുവനീർസ് ഉണ്ടാവും. പിന്നെ ഏത് കൺട്രി പോയാലും അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് സുവനീർസ് വാങ്ങിയാൽ മതി. കാരണം ഒരു സുവനീർ ഒരു നോർമൽ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ $1. ഒരു ഡോളറിൽ കൂടിക്കഴിഞ്ഞപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ €3 വാങ്ങും, $3 വാങ്ങും. യു കെയിലൊക്കെയാണെങ്കിൽ ആ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ സാമ്പത്തിക ഇത് കൂടുതലാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഏകദേശം ഒരു 97-98% സുന്നി ഇസ്ലാം മത വിശ്വാസികളുള്ളത് ഇവിടെ. അപ്പം ഇവിടെ ആദ്യമായിട്ടാണ് ഞാനൊരു കൺട്രിയിലുള്ള സുവനീർ ഷോപ്പിൽ പോയാലും ഈ തസ്ബി പോലത്തെ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ഇറാനിൽ കണ്ടിരുന്നു, പക്ഷെ അത് സുവനീർ ഷോപ്പല്ല, സാധാരണ ഷോപ്പിലാണ്. പക്ഷേ ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു മെജോറിറ്റിയും ഇതുണ്ടോ ഒരു ഇസ്ലാമിക് റിലേറ്റഡ് സുവനീർസാണ് ശരിക്കും അവരിവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഇത് കാണുമ്പം വീഡിയോ കാണുന്ന പലർക്കും ഓ ഇതുവരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം തസ്ബീനൊക്കെ പ്രണയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ആ ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എനിവേ ഞാനും വാങ്ങുന്നുണ്ട്, നോക്കട്ടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സമർഖണ്ഡിലെ എഡ്യൂക്കേഷൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ആക്ച്വലി ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള രാജ്യം പണ്ടുകാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമാട്ടോ. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഇവിടുത്തെ പഴയ കാലത്തുള്ള ഹിസ്റ്റോറിക്കൽ തിങ്സ് ആണ്. ഇപ്പം സി നമ്മുടെ ഏത് മ്യൂസിയത്തിൽ പോലെ നമുക്ക് ചട്ടയും കുടിക്കലും കാണാൻ പറ്റും, പണ്ട് കാലത്ത് ഇവർ കുഴിച്ചെടുത്ത് ഒക്കെ ആയിട്ട്. അതെ, അങ്ങനെയും പറയാം. കുറച്ചും കൂടി സ്റ്റാൻഡേർഡിൽ പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ ഒബ്ജക്ട്സ്, എൻ്റെ ഭാഷ പറഞ്ഞാൽ കുറേ ചട്ടിയും കുടിക്കും, പിന്നെ നല്ല അടിപൊളി പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസ് ആണ്, കോയിൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഡ്രോയിങ്സിൽ ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിമൂർ ചക്രവർത്തിയാണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ രാജാവ് എന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഇവിടെയാണ്, ആ ഒരു കാലഘട്ടത്തിലെ പട്ടണത്തിൻ്റെ ഫോട്ടോസ് ഇവിടെയുണ്ട്. അതുപോലെ ബിൽഡിങ്സ് പണിയുന്നുണ്ട്, ഇവിടുന്ന് മണ്ണ് കുഴിച്ച് എടുത്ത് കൊടുത്ത് എണിക്കേരി മുകളിൽ പോയി പോയി കട്ടവലയിട് വെച്ച് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ. ഇത് ആക്ച്വലി സമർഗന്ധിലുള്ള പേപ്പർ കൊണ്ട് ഇവിടെ ഒരാൾ ഉണ്ടാക്കിയ ഒരു ഖുർആനാണ് കേട്ടോ. ഏകദേശം 302 പേജുകളുണ്ട്. എന്താ പറയുക, കൈകൊണ്ട് വരച്ചതാണ്, കൈകൊണ്ട് മൊത്തത്തിൽ എഴുതി ഉണ്ടാക്കിയൊരു ഖുർആനാണ്. ഇവർ ഭയങ്കര ഒരു ഒരു പരിഗണന കൊടുത്തിട്ട് ഇവർ സെപ്പറേറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഈ ഒരു മുറി എന്ന് പറയുന്നത് ഇതൊരു ഒരു വെറൈറ്റിയാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്ത് ഇവിടെ ഈ വാന നിരീക്ഷണം അല്ല അതുപോലുള്ള കാര്യങ്ങളല്ലേ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റി പറയുന്ന അല്ല അവരുടെ കാര്യങ്ങൾ കാണിക്കുന്ന റൂമാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ കൊടുത്തത് അവിടെ മിർസ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അതിൽ കാണാം അദ്ദേഹത്തിൻ്റെ 2 assistant ആട്ടോ അതിലുള്ളത്. അപ്പോൾ അവരെല്ലാം കൂടി നിങ്ങളുണ്ട് ഒരു ഭൂമിയുടെ ഒരു ഗോളം പോലെ അതൊക്കെ നോക്കുന്നുണ്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ഡിസൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനുള്ളത് ഭൂമി, ചൊവ്വ, ചന്ദ്രൻ പോലുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ലാംഗ്വേജ് ഒരു മെയിൻ ഇഷ്യൂ ആണ്, പക്ഷെ എന്നാലും നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും കേട്ടോ. വാന നിരീക്ഷണം അല്ലെങ്കിൽ അസ്ട്രോണമി എന്ന് പറഞ്ഞില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിത് ഇപ്പം അല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇതിനുള്ളിൽ കയറിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സുവനീർ ഷോപ്പ് മാത്രം. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കൂടുതൽ സുവനീർ ഷോപ്പ് ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നല്ല അവിടം വരെ മുകളിലടക്കം മുകളിൽ കാണുന്ന എല്ലാ സുവനീർ ഷോപ്പിനെയാണ്. ഇവിടെ ആക്ച്വലി മദ്രസ പുതുക്കി പണിയുന്നുണ്ട് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ, അപ്പം പുതുക്കി പണികൾ നടക്കുന്നുണ്ട്. അതാണ് അവരെ കവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ തുർക്കിയിൽ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു പാലസ്, തോക്കാപ്പോ പാലസ് ഇല്ലേ, ആ പാലസിൻ്റെ ആ ഒരു ഫീൽ ഇവിടെ വരുന്നത്.
ഇനിയിപ്പോ നമ്മൾ വേറെ ലൊക്കേഷനിലാണ് പോകണം. സമർക്കന്ദിൽ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടുതീർക്കാൻ പറ്റുന്നത്. ഏതാണ്? ബീബി ഖാനി മോസ്ക്. യെസ്. അവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ഈ മസ്ജിദിന്റെ അടുത്തേക്കുള്ളൂ കേട്ടോ, ബിബി ഖാന മസ്ജിദ് അല്ലോ. യെസ്. ഇത് ആക്ച്വലി ഗൂഗിള് നോക്കിയപ്പോൾ 1500 നൂറ്റാണ്ടിലാണ് ഇതിന്റെ പണികൾ കഴിപ്പിച്ചത്. ഞാൻ കറക്റ്റ് വിഷ്വൽസ് കാണിച്ചു, വന്നിട്ട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ കാര്യങ്ങൾ മൊത്തം. ഇദ്ദേഹം നമ്മൾ എൻട്രൻസിലേക്കാണ് പോണത്. ഇവിടെ മണ്ണും കച്ചറുണ്ട് നല്ല നിലത്ത് എവിടെയും പ്ലാസ്റ്റിക് ഇല്ല. ഈ രാജ്യത്ത് ഞാൻ വന്നതിന് ശേഷം പ്ലാസ്റ്റിക്കിന്റെ ഒരു കച്ചറ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ്. യെസ്. നടപ്പാതെ കണ്ടോ നിങ്ങള്? നിന്നോടാ ഒരു കാര്യം കേട്ടോ, ഇവര് ഇപ്പൊ എല്ലാരും സെൽഫി എടുക്കലാണ്. ഇവിടെ ഞാൻ അവിടെ നിർത്തുമ്പോഴൊക്കെ ഫുള്ള് ആൾക്കാർ ഇവനോട് സെൽഫി എടുക്കില്ല. കാരണം എന്താ അറിയോ, ഇവന്റെ ഈ നിറം, ഇവിടെ ഈ കറുത്ത നിറത്തിൽ ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഇന്ത്യക്കാരെന്നൊക്കെ പറയുമ്പോ അങ്ങനെ നിറം പറഞ്ഞ് ആ ഒരു ലുക്കും മനസ്സിലായില്ലേ? നിറന്നു താത്തുന്നില്ല, നിറന്ന് പറഞ്ഞ് പൊക്കയെന്ന് ശരിക്കും പറഞ്ഞു. ആ നിറത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിടുന്നു, അതാ നിർത്തും. ചില ആൾക്കാർ അപ്പൊ ഇതാണ് ഈ ഒരു പള്ളിയുടെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ കേറേണ്ടത്. നേരത്തെ നമ്മൾ കണ്ട് അതേ വലിപ്പം ഇതിനുണ്ട്. പക്ഷെ അതിന്റെ മേലെ നോക്കി, ഒറ്റ മേലൊക്കെ നിങ്ങള് ആ ടൈല് മൊത്തം ഇളകിയിട്ട് ആ കളിമണ്ണിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ ആ ഒരു ഇതുണ്ട് മേലില്, അത് അങ്ങനെ തന്നെ കിടക്കുന്നത്. പള്ളിയുടെ വലുപ്പം കൊണ്ടോ നിങ്ങൾ? ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ആക്ച്വലി പിന്നെ അപ്പുറം നമ്മൾ എൻട്രൻസ് ഫീസ് കൊടുത്തിരുന്നു. എന്താ ബിബി ഖാനി മോസ്ക് എന്ന് പറഞ്ഞ പേര് കേട്ടോ. നമുക്ക് ജില്ലക്കല്ലുകളാണ് കയറുന്നെടുത്ത്, മൊസൈക്കാണ് മുഴുവനും കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പുറത്ത് ടൈൽസ് ഒക്കെ ഇളകാൻ തുടങ്ങിയിട്ടോ. കളർ ടൈൽസ് ഇല്ലേ, അതൊക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഇവിടെ നമുക്ക് ടിക്കറ്റ് വേണം. ടിക്കറ്റ് എടുക്കും ബിഗ് ബോസ്, 3 ടിക്കറ്റ് എടുത്തിട്ട് കേട്ടോ. നൂറ്റാണ്ടിൽ പഴപ്പുള്ള മരമാണെന്ന് തോന്നുന്നു, നല്ല അടിപൊളി മരമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കർണാടകത്തിന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ മരത്തിനും താഴെ വെള്ളം പെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കർണാടകത്തിൽ നോക്കി നമുക്ക് മരത്തിനൊക്കെ താഴെ ഇങ്ങനെ വെള്ളം പെയ്യുന്ന അടിച്ചാണ് പറ്റും. അടിപൊളി അടിപൊളി ഒരു പള്ളി കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടത് രാജാക്കന്മാരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയാണെങ്കിൽ ഇവിടെ നമസ്കരിക്കാനുള്ളൊരു പള്ളി കേട്ടോ. ഈ ഒരു പള്ളിയും നമ്മുടെ താജ്മഹലുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. എന്താ അറിയോ, നമ്മുടെ തെമൂർ ചക്രവർത്തിയാണ് ആക്ച്വലി ഈ ഒരു പള്ളി പണിയെടുപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ബിബി കാനിയം എന്ന് പറഞ്ഞത്. ആ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വലിയൊരു പള്ളി പണിയെടുപ്പിച്ചത്. നമുക്കറിയാലോ നമ്മുടെ താജ്മഹൽ ആക്ച്വലി ഷാജഹാൻ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയെടുപ്പിച്ചതാണ്. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 1399 സ്റ്റാർട്ട് ചെയ്തിട്ട് 1404 ആക്ച്വലി ഈ പള്ളിയുടെ പണി അവസാനിച്ചത്. ഏകദേശം 5 വർഷം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലുള്ള വേറൊരു വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പള്ളിയായിരുന്നു. അപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആവണമെന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പണി കഴിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപാടും തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അത്രയും വലിയ ബിൽഡിംഗ് പണിതിട്ട് ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ഇസ്ലാമിക കൺട്രികളിൽ തന്നെ ഏറ്റവും വലിയ ഒരു പള്ളി കൂടിയായിരുന്നത്. അപ്പം ബിൽഡിംഗ് ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ വേൾഡ് വാറിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ പള്ളികളൊക്കെ അവർ തകർക്കാൻ തുടങ്ങി. അന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ ആക്ച്വലി അവർ മെയിനായിട്ട് ക്രിസ്ത്യാനിറ്റിയാണ് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുസ്ലിം കൺട്രീസിൽ അവർ കീഴിലുള്ള സ്ഥലങ്ങളിലെ പള്ളികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ തകർത്തിരുന്നു. അത് ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പല കൺട്രിയിലും പോയാലും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം പിന്നീട് ഓരോരോ കാലഘട്ടത്തിൽ തകർന്നിട്ട് പിന്നെയും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ലെവലെത്തി കേട്ടോ. ഒന്ന് ആലോചിച്ചാൽ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഇസ്ലാമിക് മസ്ജിദ് അതിൻ്റെ ഒരു നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഫീലിംഗ് കേട്ടോ. നമ്മൾ കാണുന്ന സമർക്കണ്ടിലെ രജിസ്ഥാൻ മദ്രസയും അതുപോലെ തന്നെ വലിയൊരു ബിബി ഖാനിയും പള്ളി കേട്ടോ. പിന്നെ വേറെ കാര്യം ആക്ച്വലി ഞാനിത് കാണിക്കാനുള്ള വേറൊരു റീസൺ കൂടി ഉണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് ആണ് ഒരു ഫാമിലി, കുറച്ച് പ്രായമായ ഒരു ഉമ്മയും ഒക്കെയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പള്ളി ഒന്ന് കാണിക്കണം എന്ന്. അപ്പം ഞാൻ ഇവരോട് അങ്ങനെ പറഞ്ഞു ഉസ്ബെക്കിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ബ്രോ നമുക്ക് ആ ഒരു സ്ഥലത്ത് ആ പള്ളി ഒന്ന് കാണിക്കണം.
ചിലപ്പോൾ 50 ആൾ കണ്ടാൽ 100 ആൾ കണ്ടു, പക്ഷെ ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യത്തുള്ളൂ. ഇമാം ബുഖാരിയുടെ അടങ്ങിയിരിക്കുന്ന സ്ഥലമുണ്ട് സമർഗണ്ടിലാണ്, പക്ഷെ അവിടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് പണി നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇമാം ബുഖാരി ഇവിടെ ജനിച്ചത് ബുഖാരയിലും അടങ്ങിയിരിക്കുന്നത് സമർഗണ്ടിലും. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇപ്പൊ എൻട്രി ഇല്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ബിൽഡിംഗ് തന്നെ അവര് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് കാണിക്കും. ഞാനീ പറഞ്ഞ ഇസ്രായേലിൽ എന്തെങ്കിലും പൊട്ടത്തെറ്റുകൾ നിങ്ങളെ ക്ഷമിക്കണം. തീർച്ചയായിട്ടും പൊട്ടത്തെറ്റുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ സ്പോർട്സ് സ്റ്റഡി നടത്തിയിട്ട് പറയുന്നതാണ്, അതൊരിക്കലും നമ്മൾ ഇതിൽ അത്ര പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ച ആൾക്കാരുണ്ട്. എക്സ്പെഷ്യലി സുന്നി മത വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്, അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ സോറി, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തിരിച്ചോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തവണ ഞങ്ങൾ കുറച്ച് നല്ല നല്ല ടൂറിസ്റ്റ് ലൊക്കേഷൻസാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ ദുബായിൽ നിന്നൊക്കെ വരുന്ന പ്രവാസികൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും ബിഗ് ബോസും വരും അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോസുമായിട്ട്.